രചന മുനീറ പൂവി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. സോജ, എഴുന്നേൽക്ക് വേണേ, സമയം എത്രയെന്ന് അതിന്റെ വിചാരം നോക്കി. ഇപ്പൊ ബാത്റൂം ഒഴിവാ, പെട്ടെന്ന് കുളിച്ചുവാ, കുറച്ച് കഴിഞ്ഞാൽ തിരക്കാവും. ഇന്ന് ക്ലാസ് ഇല്ലേ, മറന്നുപോയോ നീ? സോജ, ഈ പെണ്ണിന് ഇത് എന്താ പറ്റിയത്? എന്റെ രാധു, ഞാനൊന്ന് ഉറങ്ങട്ടെടി. എന്തോ എനിക്ക് വല്ലാതെ ക്ഷീണം, തല പൊന്തുന്നില്ല. അതെ, രാത്രി മുഴുവൻ ഈ സാധനത്തിൽ തോണ്ടിക്കൊണ്ടിരിക്കലായിരുന്നോ? അപ്പൊ ക്ഷീണം കാണും, വേഗം പോയി റെഡിയായിട്ട് വാ. ഇല്ലെങ്കി അറിയാലോ, നേരം വയ്യാ മത്തായി നമ്മൾ നിർത്തി പൊരിക്കും. സോജ എണീറ്റ് പോയി, ബ്രഷ് എടുത്ത് കുറച്ച് പേസ്റ്റ് അതിൽ തേച്ച് ബാത്റൂമിൽ കയറി. നല്ലൊരു കുളിയും പാസ്സാക്കിക്കൊണ്ട് ബാത്റൂമിൽ നിന്നിറങ്ങി റൂമിലെത്തി. കുളിച്ചാലെങ്കിലും തലക്കൊരു വെളി വരുമെന്ന് തോന്നി. അവൾക്ക് എന്തോ വല്ലായ്മ പോലെ. ഹ, എന്താണ് സോജക്കുട്ടിക്ക് പറ്റിയത്? ഒരു മിണ്ടാട്ടമില്ലല്ലോ. രാധു, എനിക്ക് ശരിക്കും വയ്യടി. എന്തോ പോലെ ഛർദ്ദിക്കാനൊക്കെ വരുന്നു. ഞാനില്ല എന്റെ ക്ലാസ്സിന്, എനിക്കൊന്ന് കിടക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് സോജ കിടക്കാൻ കട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ രാധുവിന്റെ മേലിലേക്ക് വീണു. ഓർക്കാതെയുള്ള വീഴ്ചയായതുകൊണ്ട് രണ്ടുപേരും താഴേക്ക് പോയി. സോജ, നീ പെണ്ണേ, കണ്ണുറന്നേ, ഇങ്ങനെ പേടിപ്പിക്കലടി. രാധു അവൾ വിളിച്ചെങ്കിലും അവൾ മിണ്ടുന്നില്ല. സോജ, രാധു ഉച്ചത്തിൽ അലറി. അത് കേട്ട് റൂമിലുള്ള ബാക്കി കുട്ടികൾ ഓടി വന്നു. എന്നും വീട്ടിൽ പോയി വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഹോസ്റ്റലിൽ നിന്നാണ് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. ഒരു റൂമിൽ അവരഞ്ചു പേരുണ്ട്. രാധു, നീ കരയില്ലേ? നെജിമ ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്നു. കുറച്ച് വെള്ളം കയ്യിലെടുത്ത് മുഖത്തേക്ക് തളിച്ച് സോജ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ട് പറ്റുന്നില്ല. രാധു സോജയെ വിളിച്ചുകൊണ്ടിരുന്നു. നെജിമ, നീ മാരത്തിനോട് ചെന്ന് പറയും, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ. അവൾ പിടിച്ചെഴുന്നേൽപ്പിച്ച് കട്ടിലേക്ക് ഇടത്തി. തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ച മുടി അഴിച്ചൊന്ന് കോതി ഒതുക്കി കൊടുത്തു. വീണ്ടും മുഖത്തേക്ക് വെള്ളം തളിച്ച് കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് സോജ ചുറ്റും നോക്കി. ഇപ്പൊ സമയത്രയായി? അവളൊരു പരവേശത്തോടെ ചോദിച്ചു. ഹൈ, എനിക്ക് കുഴപ്പമൊന്നുമില്ല രാധു, നമുക്ക് ക്ലാസ്സിൽ പോകണ്ടേ? സോജ, നീ എന്താ പൊട്ടം കളിക്കാണോ? സമയം നോക്കി, ഇനി പോയാൽ ക്ലാസ് കയറ്റില്ല. എന്തായാലും നേരത്തെ ക്ലാസ് പോയില്ലേ, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. വേ റെഡിയാവൂ. എൻ്റെ പൊന്നി രാധു, ദേ ഇങ്ങോട്ട് നോക്കി, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ പോണത്? ഇനി നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? അത് പറഞ്ഞ് സോജ രാധുവിനെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കി. അതേലോ, ഉണ്ടല്ലോ, ഞാനല്ലേ കുറച്ചായത് ഇവിടെ ചക്ക വെട്ടിയിട്ട് പോലെ പതക്കവും പറഞ്ഞ് വീണത്. എന്തൊരു വെയിറ്റാടി വിശ്വാസം നിനക്ക്, എന്റെ ജീവനിപ്പൊ പോയേനെ, അവളൊരു കളിയോടെ പറഞ്ഞു. സോറി എന്റെ രാധുക്കുട്ടി, ഞാൻ അറിയാതല്ലേ, ഒന്ന് ക്ഷമി എന്നോട്. ഇനി വീഴുമ്പോ നിന്റെ ബാക്കി ജീവനും കൂടി ഞാനങ്ങ് എടുത്തോളാടി എന്ന് പറഞ്ഞ് സോജ റൂമിൽ നിന്ന് ഓടിപ്പോയി. ഈ പെണ്ണിന്റെ ഒരു കാര്യം, രാധു ഒരു ചിരിയോടെ ആരോടുന്നില്ലാതെ പറഞ്ഞു. ഓരോ ദിവസം കഴിയുന്നതോറും സോജയുടെ ആരോഗ്യം മോശമായിക്കൊണ്ടിരുന്നു. തുടരെ തുടരെയുള്ള തലവേദന അവർ ഡോക്ടറെ കാണാൻ പോയി. നോക്കൂ, നിങ്ങൾ രണ്ടുപേരോടും കൂടി പറയാ, ഇനി വരുമ്പോൾ പേരൻസിനെ കൂടെ കൊണ്ടുവരണം. ഇത് നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല, രോഗത്തിന്റെ സീരിയസ്നെസ് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങൾ വിവരമുള്ള കുട്ടികളല്ലേ. എന്നിട്ടും ഡോക്ടർ പറയുമ്പോൾ സോജ വേദന കളഞ്ഞ നോട്ടം ഡോക്ടർക്ക് സമ്മാനിച്ചുകൊണ്ട് തുടർന്നു. അതെ ഡോക്ടർ, എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കള്ളിമുണ്ട് കൊടുത്ത് തലയിൽ തോർത്തും ചുറ്റിക്കെട്ടി തോളിലൊരു തൂമ്പയും കൊളുത്തി രാവിലെ വയലിൽ പണിയെടുക്കാൻ ഇറങ്ങുന്ന ഒരു അച്ഛനുണ്ട് വീട്ടിൽ. പിന്നെ അമ്മ രാവിലെ മുതൽ തുടങ്ങും പശുവിൻ്റെ തൊഴുത്തിൽ അവരോട് മല്ലിടൽ. പുല്ലരിഞ്ഞ് തലയിലേറ്റി നടന്ന് നടന്ന് മുട്ടുകാലിന് തേയ്മാനം വന്നുപോയ ഒരു പാവ അമ്മയും. പിന്നെ തല കൂഴ്ന്നു വേണം വീടിൻ്റെ ഉള്ളിലേക്ക് ഏറെ. വർഷാവർഷം അത് മേയാൻ അച്ഛൻ പാടുവിടുന്നു. രണ്ടനിയത്തിമാരുണ്ട്, അവരുടെ പഠനം. അത്രയും കഷ്ടപ്പാടിൻ്റെ നടുവിൽ നിന്ന് ഞാനിവിടെ വന്ന് പഠിക്കുന്നു. എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് വില്ലനായി ഇവൻ കയറി വന്നത്. സോജ കണ്ണീരോട് അതിലേറെ ചിലമ്പിച്ച ശബ്ദത്തോടെ പറഞ്ഞിരുത്തി. മുഖം പൊത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നവളുടെ കയ്യിലൊരു ചൂട് അനുഭവപ്പെട്ടതും അവൾ കയ്യിലേക്ക് നോക്കി. മൂക്കിൽ നിന്നും ബ്ലഡ് ഒഴുകിക്കൊണ്ടിരുന്നു. രാധു, നീ കണ്ടോ, എനിക്ക് ജീവിക്കണം. രാധു, എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തിമ്മ, അവരെനിക്ക് പൊന്നുപോലെ നോക്കണ്ടേ? അതിലേക്ക് ജീവിച്ചല്ലേ പറ്റൂ. ഒരു ഡോക്ടർ ആവുക എന്നതായിരുന്നില്ല എൻ്റെ സ്വപ്നം, പക്ഷെ അതൊന്നും നടക്കില്ല. എൻ്റെ അച്ഛനെ കൊണ്ട് അതിന് കഴിയില്ലല്ലോ. എന്നാൽ എനിക്ക് നല്ലൊരു ജോലി വേണം. അവരെനിക്ക് ചോറ് നൽകാത്തൊരു വീട്ടിൽ അവിടുത്തെ രാജാവ് റാണിയും ആക്കണം. എൻ്റെ അനിയത്തിമാരെ പഠിപ്പിക്കണം. ഇതൊക്കെ ഞാൻ കണ്ട സ്വപ്നമല്ലേ, പക്ഷെ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന വെറും സ്വപ്നം മാത്രമാണോ? രാധു, നീ പറ, എന്താ മിണ്ടാത്ത്? നിനക്കൂല്ലേ എന്നെ പോലെ സ്വപ്നങ്ങൾ? സോജ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് രാധുവിൻ്റെ തോളിലേക്ക് വീണു. ഇന്ന് എല്ലാവരും വീട്ടിൽ പോകുന്ന ദിവസമാണ്, ചെറിയൊരു വെക്കേഷൻ. എല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. സോജ, രാധു രണ്ടുപേർക്കും പറയാൻ വാക്കുകളില്ല. എന്തുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞ് രാധു തിരിഞ്ഞടന്നു. കുറച്ചു കഴിഞ്ഞു തിരിഞ്ഞു നോക്കി സോജ പോകുന്ന ഈറനണിഞ്ഞ കണ്ണുകളോട് രാധു നോക്കി നിന്നു. മോളെ, ഇന്നൊരു കൂട്ടിന് മോളെ പെണ്ണുകാണാൻ വരുന്നുണ്ട്. അച്ഛന്റെ ആ വാക്ക് ഒരിടി തീ പോലെ അവളുടെ ചെവിയിൽ പതിച്ചു.
ദേഹമാകെ പൊള്ളിപ്പിടഞ്ഞു. വരുന്നവരോടൊക്കെ നിങ്ങളെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ് സോജ ഒഴിഞ്ഞു മാറി. എന്നാൽ ഇപ്രാവശ്യം സോജ ശരിക്കും കുടുങ്ങി. ഞാൻ ഡോക്ടർ സഞ്ജയ് കൃഷ്ണ. സോജ അവൻ്റെ മുമ്പിൽ തലാഴ്ത്തി നിന്നു. എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല, നിങ്ങൾ എന്നെ ഇഷ്ടമായില്ലെന്ന് അച്ഛനോട് പറയണം. ഓക്കെ പറയാം, പക്ഷേ ഞാൻ ചോദിക്കുന്നതിന് മറുപടി അറിയണം. സോജയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അതിന് കാരണം എന്താ? തനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. ഞാനൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് തൻ്റെ കഴുത്തിൽ മാത്രമായിരിക്കും. അവനൊരു കള്ളച്ചിരിയോടെ മൊഴിഞ്ഞ്, നിങ്ങൾക്ക് നാണമല്ലേ ഒരു ഡോക്ടറായി നിങ്ങൾ ഈ കൂരിയിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ? അവൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അതാണോ കാരണം? ഞാനും ഇങ്ങനെയുള്ള കൂരയിൽ നിന്ന് പഠിച്ചു വളർന്നതാണ്. ഞാൻ വലിയ കൊമ്പത്തിരുന്നുകൊണ്ട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയതല്ല, ലക്ഷ്യങ്ങൾ കീഴടക്കിയതല്ല. അതുകൊണ്ട് അത് വിട്ടേക്ക്. വേറെന്തെങ്കിലും പറയാനുണ്ടോ സോജയ്ക്ക്? ഉണ്ട്. ഞൊടിയിടയിൽ അവൾ മറുപടി കൊടുത്തു. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, അതിവിടെ ആർക്കും അറിയില്ല. താനായിട്ട് പറഞ്ഞുള്ള സമാധാനം കളയില്ലേ? ഞാൻ കാല് പിടിക്കുക. കരഞ്ഞുകൊണ്ട് സോജ അവൻ്റെ കാലിൽ വീണു. ഏയ്, താനെന്തീ കാണിക്കുന്നത്? അസുഖം വന്നുകൊണ്ട് ആരും മരിക്കുന്നില്ല സോജ, അതിന് ആയുസ് തീരണം. ആയുസ് തീർന്നാലേ എല്ലാവർക്കും ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ഒരു തിരിച്ചു പോക്കുള്ളൂ. സഞ്ജയ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. വേർപിരിയാനാവാതെ ആ നയനങ്ങൾ തമ്മിൽ കോർത്തു വെച്ച് അവള് പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ ഈ വരവെന്ന് കൂട്ടിക്കോ. സഞ്ജയ് കണ്ണു നിറുക്കി കാണിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. വർഷങ്ങൾ പിന്നിട്ടു. ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ മരിച്ച ഈ ലെറ്റർ രാധുവിനെ ഏൽപ്പിക്കണം. അവസാനമായിട്ട് അവളിന്ന് കാണുന്നുണ്ട്, പക്ഷേ എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും ദൂരത്തിലേ അവള്. സോജ, നീ ഇങ്ങനെ തളരല്ലേ. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല പെണ്ണേ. എൻ്റെ ഹൃദയം കൂടിയിരിക്കുന്നു അത് നിൻ്റെ അടുത്തല്ലേ. അതുകൊണ്ട് നീ പോയാൽ പിന്നെ ഞാനിങ്ങനെ ജീവിച്ചിരിക്കും. നീ ഇല്ലായ്മ എനിക്കത്രയും ശൂന്യമാണ് സോജ. അവൻ്റെ കൺകോണിൽ നിന്നും നീർമുത്തുകൾ തെറിച്ചു വീണു. ഏട്ടനെ ഇട്ടിട്ട് പോകാൻ എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ പോയല്ലേ പറ്റൂ. ഞാൻ സ്വപ്നം കണ്ടതിലും കൂടുതൽ എൻ്റെ ജീവിതം മനോഹരമാക്കി തന്ന ഏട്ടനെ തിരിച്ചേരാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഈ ശരീരം പോലും ഇന്ന് ശോഷിച്ച് മരണത്തെ പുൽകാൻ വെമ്പലായി. ഏട്ടൻ എനിക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു മറുവാക്കി എങ്ങനെ പറയും? അതിന് ഞാൻ എന്ത് പേരിട്ട് വിളിക്കണം അതും എനിക്കറിയില്ല. എൻ്റെ എല്ലാമെല്ലാമാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ ജീവശ്വാസമാണ്, എൻ്റെ ജീവൻ്റെ ഓരോ തുടിപ്പും ഏട്ടൻ കരിഞ്ഞു തന്ന കരുണയാണ്. ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഏട്ടൻ്റെ നല്ല പാതിയെ സന്തോഷമായൊരു ജീവിതം. പിന്നെ ഏട്ടൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങൾ എനിക്ക് നൊന്തു പ്രസവിക്കണം. അവർക്ക് നല്ലൊരു അമ്മയാകും, അത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ആ ശബ്ദം മെല്ലെ മെല്ലെ നിലച്ചുപോയി. സോജ മോളെ കണ്ണു പറഞ്ഞ് നോക്കി, ദേ സോജ കളിപ്പിക്കല്ലേ കേട്ടോ. മൂക്കിൽ കൂടി രക്തം വന്നുകൊണ്ടിരുന്നു. അവസാനമായി അവൻ്റെ കയ്യിൽ അവൾ മുറുകെ പിടിച്ചു. അവളെ നെഞ്ചോടടക്കി പിടിച്ചവൻ വാവിട്ട് കരഞ്ഞു. അച്ഛാ അമ്മേ നോക്കി, ഇവളൊന്നും മിണ്ടാ, കിടക്കുന്ന കണ്ട വാതോരാ സംസാരിച്ചിരുന്ന, ഇപ്പൊ നോക്കി മിണ്ടാതെ അനങ്ങാതെ ചിരിച്ച് കിടക്കുന്ന കണ്ടോ. സോജ ഓൾ എഴുന്നേൽക്കടി, ഞാൻ മരിച്ചു പോവേ. പൊട്ടിക്കരഞ്ഞവൻ അവള് തുരുതുരാ ഉമ്പോയിച്ചു. സോജയുടെ അച്ഛനും അമ്മയും അനിത്യമാരെല്ലാവരും കരഞ്ഞു തളർന്ന് അവൾക്ക് ചുറ്റിലുമുണ്ട്. സഞ്ജയ് എന്തൊക്കെയോ പദം പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. കിച്ചണിൽ പണി ചെയ്യുന്നതിനിടെ കോളിംഗ് ബെൽ കേട്ട് രാത്രി ചെന്ന് ഡോർ തുറന്നു നോക്കി. പുറംതിരിഞ്ഞ് എങ്ങോട്ടോ നോക്കിയിരിക്കുന്ന ആളെയൊന്നോ പാളി നോക്കി. ബാക്കിൽ നിന്നൊരു മുരടനക്കം കേട്ട് സഞ്ജയ് തിരിഞ്ഞു നോക്കി. സഞ്ജയിനെ കണ്ടതും രാധുവിൻ്റെ ചുണ്ട് മന്ത്രിച്ചു. സഞ്ജയ്, രാധുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അവൻ അകത്തേ ക്ഷണിച്ചു. അവൻ്റെ കോലം കണ്ട് രാധുവിന് വല്ലാത്ത വേദന തോന്നി. സഞ്ജയ് നീ ഇരിക്ക്, ഞാൻ കുടിക്കാന്നല്ലേ എടുക്കട്ടെ. വേണ്ട രാധു, പോയിട്ട് അല്പം ധൃതിയുണ്ട്. സഞ്ജയ് പോക്കറ്റിൽ നിന്ന് കൈയിട്ട് ലെറ്റർ എടുത്ത് രാധുവിന് നേരെ നീട്ടി. ഇത് തരാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നു. ഇത് രാധുവിന് തരാതെ ഞാനും കൂട്ടി ചെന്ന അവളെന്നോട് പെണ്ണു. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല രാധു. അത്രയും പറഞ്ഞ് ഹൃദയവേദനയോടെ സഞ്ജയ് രാധുവിനോട് പോട്ടെ എന്ന് പറഞ്ഞ് നടന്നു. അവൾ ആ കത്ത് തുറന്നു നോക്കി. പ്രിയപ്പെട്ട രാധുവിന്, അവസാനമായി നിന്റെ സാമീപ്യം ഞാൻ ഏറെ കൊതിച്ചു പോയി രാധു. നിന്നെ ഒന്ന് കണ്ടിട്ട് കണ്ണടഞ്ഞാൽ മതിയെന്നായിരുന്നെന്ന് ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും. പക്ഷെ എൻ്റെ ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നെന്ന് എൻ്റെ മനസ്സ് വിളിച്ച് പറയുന്നുണ്ട്. സ്വപ്നങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാനാണ് എൻ്റെ വിധിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കരുതിയിൽ കൂടുതൽ ദൈവം എനിക്ക് സമയം നീട്ടി തന്നു. അതിന് ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എൻ്റെ ഏട്ടനെ നിനക്ക് തന്നോട്ടെ. ആ മനസ്സ് കാണാൻ നിന്നേക്കാൾ വേറെ ആർക്കും കഴിയില്ല രാധു. ഞാൻ പോയാലും ഏട്ടൻ തനിച്ചാവരുത്.
ഏട്ടൻ തകർന്നു പോകുന്നു. അത് അത് എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ലടി. നോക്കിയില്ലേ നീ എൻ്റെ ഏട്ടനെ? ഇനിയൊരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല. അവസാനം ഒന്നുകൂടെ പറയട്ടെ രാധു, പോട്ടെടി. ഓരോ വരിയും കണ്ണീരിൽ കുതിർന്നുകൊണ്ടല്ലാതെ രാധുവിനെ വായിച്ചു തീർക്കാൻ കഴിഞ്ഞില്ല. അതിലെ ഓരോ വാക്കുകളും അത്രയും ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടിരുന്നു. സോജ മോളെ, നിനക്ക് പകരമാവാൻ എനിക്കെന്നല്ല മറ്റാർക്കും കഴിയില്ല പെണ്ണെ. സഞ്ജയ് നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നത് ഇന്നെനിക്ക് മനസ്സിലായി. നീ എന്നോട് ക്ഷമിക്കും മോളെ, നിനക്ക് പകരം നീ മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ വരാൻ പാടില്ല. അവളൊരു കൂട്ടുകാരി മാത്രമല്ലായിരുന്നു, ഒരു കൂടപ്പിറപ്പായിട്ടാണ് ഞാൻ അവളെ കണ്ടത്. രാവിലെ ടി വി ഓണാക്കി വാർത്ത കണ്ടുകൊണ്ടിരിക്കെ രാധു ആ വാർത്ത കേട്ടു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഡോക്ടർ സഞ്ജയ് കൃഷ്ണ ഇന്ന് വെളുപ്പിന് 5 മണിക്ക് വടകര കരുണ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു. രാധു ഒരു തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നു പോയി. സഞ്ജയ്, സോജ രണ്ടുപേരും അവളോട് വന്ന് കൈവീശി യാത്ര പറയുന്ന പോലെ അവൾക്ക് തോന്നി. ഒരിറ്റു കണ്ണിനെ അവളിൽ നിന്ന് നിലംപതിച്ചു. എന്നാ പോയാലോ, നീയില്ലാതെ എനിക്ക് പറ്റില്ലടി. അതാ ഞാൻ ഇത്രയും നേരത്തെ പോകുന്നു. നീയില്ലായ്മ അത്രയും ശൂന്യമാണ് സോജ. രണ്ടുപേരും ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈകോർത്ത് പിടിച്ച് ഒരു പുക പോലെ രണ്ടാത്മാക്കളും മറഞ്ഞു പോയി.